ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് സ്കോർപ്പിയോയുടെ കൺവെർഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് ആകാംക്ഷയായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഓരോ കമൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഇതുവരെ എത്തിയ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു മോഡൽ സ്കോർപ്പിയോ ആയിരുന്നു. ഈ ഒരു മോഡൽ സ്കോർപ്പിയോനെയാണ് നമ്മൾ 2016-17 മോഡലിലേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പോൾ S11 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലേക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പാർട്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബോണറ്റ് ചേഞ്ച് ചെയ്തു, അതേപോലെ തന്നെ ഫെൻഡർ ചേഞ്ച് ചെയ്തു, ബമ്പർ ചേഞ്ച് ചെയ്തു, ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തു. പുറമേ നോക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ സാധനങ്ങളാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നർ വശങ്ങളിലും കുറേ സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്. നമ്മുടെ ഇന്നർ വശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിലെ ക്രോസ് ബാറാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ക്രോസ് ബാറാണ് ഇത്. അതായത് ചേസായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പഴയ ഒരു സ്കോർപ്പിയോ പുതിയൊരു സ്കോർപ്പിയോ കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു ചെറിയ പണിയായിട്ട് നിങ്ങൾ കരുതരുത് കേട്ടോ. ഒരിക്കലും ഒരു ഫെൻഡർ, രണ്ട് ചെറിയ ഫെൻഡറും ബോണറ്റും അതേപോലെ ബമ്പറും മാറിയിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാമെന്നൊരിക്കും വിചാരിക്കരുത്. നമ്മൾ ഈ ഒരു ക്രോസ് ബാറും ഫുള്ളായിട്ടാണ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടം തുടങ്ങി സ്റ്റൈലല്ലേ. അപ്പോൾ ഇവിടം തുടങ്ങി ഈ ഒരു ഭാഗം തുടങ്ങി താഴ്വശം വരെയുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്ററിൻ്റെയൊക്കെ ബ്രാക്കറ്റൊക്കെ ടൈറ്റായി വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളെ ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിൽ ഇതിൻ്റെ ഇന്നർ വശങ്ങളിലെ ഒരു ഭാഗം നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് തുടങ്ങി പഴയ ഒരു ഭാഗം നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഹെഡ്ലൈറ്റൊക്കെ വെക്കണ ആ ഒരു ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തുടങ്ങി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് ഇതുമേ ടാക്ക് ചെയ്ത് പിടിപ്പിക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കമ്പനി വരുന്ന ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തിരിക്കുന്നത്. ചിലർ ഈ ഒരു സാധനങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യും. നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഒറ്റ പാർട്സും സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്തിട്ടില്ല. നമ്മളൊരു ഫസ്റ്റ് ടൈം കൺവേർഷനാണ്. നമ്മുടെ മുന്നേ സ്കോർപ്പിയോ കാര്യങ്ങൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫസ്റ്റ് ടൈം കൺവേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പാർട്സും നമ്മൾ പുതിയതാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല അതെന്തൊക്കെ പാർട്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാൽ പോലും നമ്മൾ ഇന്നോവ ചെയ്ത ആ ഒരു പരിചയം കാരണം നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ പാർട്സ് ഓർഡർ ചെയ്തു. പക്ഷേ ഓർഡർ ചെയ്ത സ്ഥലത്തു നിന്ന് പാർട്സ് വരാനൊക്കെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമുക്ക് മനസ്സിലായത് ഡയറക്റ്റ് നമ്മൾ മഹേന്ദ്രയെ തന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് പാർട്സ് ഇറക്കി തരുന്നേക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഇനി നമ്മൾക്ക് ഇതേപോലെ കൺവെർഷൻ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമുക്ക് ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് നമുക്ക് പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടപ്പോൾ ഇത് ബോഡിയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്രയുള്ള കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ബമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിക്കിയാണ്. അപ്പോൾ ഈ ഡിക്കി നമ്മൾ ഇഞ്ചസും കാര്യങ്ങളും അതേപോലെ തന്നെ ഫുള്ളായിട്ടത് ഗ്ലാസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഡിഫറൻസ് വന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നമ്മൾ ഇപ്പോൾ കുട്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ മാച്ച് അപ്പോൾ ഇനിയുടെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ നിൽക്കുന്ന ടെയിലേറ്റ് അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യും. ഇവിടെ ഒരു ഡെമ്യൂ വരും, അത് ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്കോർപ്പിയോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് നിങ്ങളുടെ അടുത്ത് നിന്നല്ല ഏകദേശം ഒരു മാസത്തോളം എന്തായാലും കുട്ടിയുടെ വർക്കും കാര്യങ്ങളും പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തൊക്കെയാണ് മാറ്റേണ്ടത്, എന്താണ് സ്കോർപ്പിയോ കൺവെർഷൻ, അത് ഇത്രയും മേജറായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ജസ്റ്റ് ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുട്ടി വർക്കും കാര്യങ്ങളും അതായത് നമ്മുടെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള കൺവെർഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.